Well, this is an international terrorist operation. So, Maharajavine kandupidikkanayi rendu pragalbharaya officersine njan niyogikkayanu. Black Hat Commando Shashi, Black Hat Commando Soumya. Never, ever give up! കമാൻഡോ സോമൻ, നീ എന്താണ് തുടയിലടിക്കാതെ സല്യൂട്ട് ചെയ്തത്? ഒരു പാക്കറ്റ് അച്ചപ്പം പോക്കറ്റിൽ കിടക്കുന്നെ, അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോ. പറഞ്ഞോളൂ. അതെ, മണ്ണത്തല്ല, ലെഫ്റ്റ്. ഓക്കെ, നേരെ വരണം. ഡൺ, അവിടെ എത്തിയിരിക്കും. ആരാ ഇൻഫോർമർ? എന്താ ഇൻഫർമേഷൻ? ഇൻഫോർമർ ഒന്നും അല്ല, നമ്മുടെ കമാൻഡോ ചെല്ലപ്പന്റെ അമ്മമ്മയുടെ സഞ്ചയനം പറയാൻ വിളിച്ചതാ. വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തന്നതാ. സമയത്തിന് ചെന്നില്ലെങ്കിൽ ഇഡലി സാമ്പാർ മിസ്സാവും. അതവ എന്നെ വിളിക്കാത്ത സാറല്ല, എന്റെ അമ്മ മരിക്കട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. സോമു അണ്ണ, സാർ, സാർ, രാജാവിനെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ പിടികൂടാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? പ്രതിയെ പിടിച്ചുകൊടുത്ത സർക്കാർ അവന്റെ തലയ്ക്ക് 1,000,000 രൂപയാണ് പാരിതോഷ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തലയ്ക്ക് 1,000,000 രൂപയാണെങ്കിൽ ബോഡി പാർട്സിനൊക്കെ എന്തോരം കാശ് കിട്ടുമല്ലേ. എനിക്ക് അവന്റെ ഒരു മൂക്കെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അതെന്തിന്? അല്ല, തൽക്കാലം എനിക്കൊരു 5,000 രൂപയുടെ ആവശ്യമുള്ളൂ. ഇനി നമ്മുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ ഇഴഞ്ഞിഴഞ്ഞായിരിക്കും. എന്നാ തുടങ്ങാം. ഇതെന്താ ഇത്? ഇത് ഉഗ്ര സാധന, ഓൾഡ് റോക്ക്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇഴയുക മാത്രമല്ല, ഇവിടെ കിടന്ന് പുഴു വരെ അടിക്കും. സാർ, പ്രൈം മിനിസ്റ്റർ നമസ്കാർ. കമാൻഡോസ്, ആപ് സബ്കേ ലിയെ ഹമാരാ ആശംസാ ദേതാ ഹൈ. ആപ്കോ സംശയ ഹൈ തോ മുജേ പൂച്ചിയേ. സാർ, ഈ ജി എസ് ടി വന്നതിന് ശേഷം ഹോട്ടലിൽ ചെന്ന് ആഹാരം കഴിക്കാൻ വലിയ പ്രയാസം സാർ. സാർ, ജി എസ് ടി വന്നതിന് ശേഷം നമ്മളെല്ലാം കൊഞ്ഞനം കുത്തിയതല്ല, പോയി മുട്ടി. വരും, ഇനി എന്തെങ്കിലും നിരോധിക്കാനായിട്ട് വരും. ഏതോ ഉഗാണ്ടയിലേക്ക് പോയതാ. കമാൻഡോ അണ്ണ, നീ എന്തേ ഇങ്ങനെ? സോറി അണ്ണ. സാർ, ഓക്കെ, നമ്മുടെ ഓപ്പറേഷൻ കൃത്യം 3 മണിക്ക് ആരംഭിക്കണം. 4 മണിക്ക് പോയാ പോരെ? 3:30 അംഗനവാടി പോയി കൊച്ചിനെ വിളിച്ചോണ്ട് വരണം. ഇതിനിടയിൽ അതെന്തിന്? ഇതൊക്കെ ഞാൻ വീട്ടിൽ സ്ഥിരം നടത്തുന്ന ചില ഓപ്പറേഷൻസുകളാണ്. പ്രതികൾ ആയുധധാരികളാണ്, അവരെ തകർക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ആറ്റം ബോംബ് പോലും ഇല്ലല്ലോ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ അമ്മായിയമ്മയെ കൂട്ടി കൊണ്ടുവന്നേനെയല്ലോ. എന്തിന്? എത്ര കുടുംബങ്ങളെയാണെന്ന് അറിയാം ആ പേട്ട തള്ള തകർത്തിരിക്കുന്നത്? അവരുടെ തെരുവിളി കേട്ട കൊറിയയുടെ പുതിയ മിസൈൽ പോലും കാണിച്ചു. 1,000,000 രൂപ പാരിതോഷികത്തെ കുറിച്ചറിയാൻ നമുക്ക് മുഖ്യനെ ഒന്ന് വിളിച്ചാലോ? അത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. ഹലോ സാർ, ആ കവാഡോസ് പറയും. സാർ, ഈ 1,000,000 രൂപ പാരിതോഷികം തരുമെന്ന് പറഞ്ഞത് ശരിയാണോ സാർ? എനക്ക് പറയൂ സാർ. എനക്ക് പറയണം സാർ. എനക്ക് സാറേ ഇങ്ങനെ ഇട്ട് അനക്കാതെ കാര്യം പറ. നിങ്ങൾക്ക് 1,000,000 രൂപ തരും എന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷേ എല്ലാ മാസവും 5,000 രൂപ വെച്ച് തിരിച്ചടക്കണം. ഇത് പാരിതോഷികമല്ലേ, പിന്നെന്തിനാ തിരിച്ചടക്കുന്നത്? പാരിതോഷികം തന്നെയാണ്, പക്ഷേ വായ്പയായിട്ട് തരുന്നു എന്ന് മാത്രം. വായ്പയോ? അതെ, വായ്പ. സർക്കാരിന് നഷ്ടം വരുന്ന ഒന്നും
ഞാനോ എന്റെ പാർട്ടിയോ ചെയ്യില്ല.